Hi friends, ellarkum namaskar. SP4Tech-inte mattoru videoyilote. Appo nammal innathe videoyil endha parayan povunnathu enna hero CPL T20-inte team prediction aanu. Adhaayid SLK versus TKR enna match-inte team prediction aanu njan ivide parayan povunnathu. Kaaryayittu pitch report-um karyangalonnum parayanilla. Appo adukondaanu njan mattulla karyangalonnum ivide kaanichu tharathu. Okay, appo namukku endayalum nammude team prediction-ilote kadakkam. Appo njan ivide just oru rendu team create cheythu vechittunde. അത് ഞാൻ ചുമ്മാ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പം നമ്മൾ ലൈനപ്പ് വന്നിട്ട് സെറ്റ് ആക്കുള്ളൂ പക്ഷേ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഒരു ബെസ്റ്റ് ടീം തന്നെ ഞാൻ കാണിച്ചു തരാം അതിന് മുന്നായിട്ട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഓക്കെ അപ്പം ഇന്നലെ രാത്രി ഒരു സി പി എല്ലിൻ്റെ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം JAM വേഴ്സസ് BR എന്നായിരുന്നു ആ മാച്ചിൻ്റെ പേര് ഓക്കെ അപ്പോൾ ആ മാച്ചിൽ ഞാൻ കളിച്ചായിരുന്നു ഒരു ടീം അതായത് ടീം 2 എന്ന് പറയുന്നത് ജി എല്ല് അടിക്കണം ജി എല്ലിൽ ഒരു നല്ലൊരു എമൗണ്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ടൊരു ടീമാണത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മുടെ ടീം 2 അതായത് ജി എല്ലിൽ കിട്ടണം എന്ന് വെച്ച് ക്രിയേറ്റ് ചെയ്ത ടീമാണിത് നിങ്ങളിവിടെ കാണുന്നത് ഇവിടെ ക്യാപ്റ്റൻ മാത്രം കറക്റ്റായി പോയി ബാക്കിയുള്ള കുറച്ച് പേര് മാത്രം ജസ്റ്റ് ഒന്ന് മാറിപ്പോയി ഫിലിപ്സിനൊന്നും എടുക്കാൻ മറന്നുപോയി അതൊക്കെ ജസ്റ്റ് ഒന്ന് വിട്ടുപോയി പക്ഷേ എന്നാലും കുഴപ്പമില്ല ഞാൻ സന്തോഷവാനാണ് കാരണം 9000 ഒക്കെ റാങ്ക് കിട്ടിയല്ലോ 116000 പേരിൽ 9000 റാങ്ക് കിട്ടിയല്ലോ സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ഞാൻ ഗ്രൂപ്പിൽ പോയി പറഞ്ഞായിരുന്നു ഈയൊരു ജി എല്ലിൽ അടിക്കാൻ നോക്കുകയാണ് പോവുകയാണ് പറഞ്ഞിട്ട് എന്തായാലും എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയതിൽ വളരെയധികം സന്തോഷം അതായത് ജി എല്ലിൽ ഫസ്റ്റ് അടിച്ച ആളുടെ സെയിം ക്യാപ്റ്റൻ തന്നെയാണ് എൻ്റെയും കണ്ടില്ലേ എനിവേ ഇനിയിപ്പോൾ വെറുതെ അത് പറഞ്ഞിട്ട് നമ്മൾ സമയം കളഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല നമുക്ക് എന്തായാലും നമ്മുടെ പ്രെഡിക്ഷനിലോട്ട് കടക്കാം ഓക്കെ അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു ടീം ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പം ഞാൻ സീൽ ബൈ ഓപ്ഷൻ ബേസാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊരു ഡുപ്ലസി എടുത്തു ഓൾറൗണ്ടറുള്ള നരേൻ എടുത്തു പിന്നെ MC കോയ് ആ ഒരു പ്ലെയർ എടുത്തു ഓക്കെ ഇപ്പം നമ്മൾ 4 പ്ലെയേഴ്സിനെയാണ് ഇവിടെ ചൂസ് ചെയ്തത് അത് 3 SLK പ്ലെയേഴ്സാണ് അപ്പം നമ്മൾ ഇനി TKR-ലോട്ട് പോകണം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് സിമ്മൺസ് അതുപോലെ തന്നെ മുനേറോനെയും മുനേറോ പുള്ളിക്കാരൻ നല്ലൊരു ബാറ്റ്സ്മാനാണ് പിടിച്ച് നിന്ന് നല്ലൊരു റൺസ് അടിക്കും പെട്ടെന്ന് പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഡെയിം ബ്രാവോ ഉണ്ട് ബ്രാവോ ഒക്കെ നല്ല കളിക്കാരനാണ് കേട്ടോ ബ്രാവോൻ്റെ ഏട്ടനാ ഇനിയൊരു പൊള്ളേ ജസ്റ്റ് ഓഫ് ബ്രേക്കാണ് എന്നാൽ കൂടെ അത്യാവശ്യം കുഴപ്പമില്ല ബാറ്റിങ്ങും ബോളിങ്ങും കിട്ടുന്നുണ്ട് നമ്മുടെ ക്രോൺ പൊള്ളാടിനെ മസ്റ്റ് ചൂസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോൺവാൾ അതൊക്കെ ഓഫ് ബ്രേക്ക് പ്ലെയേഴ്സാണ് ജസ്റ്റ് ആക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക കീമോ പോൾ ഓക്കെ ഈ പുള്ളിയെ വേണമെങ്കിൽ ജസ്റ്റ് ചൂസ് ചെയ്യാം നിങ്ങളുടെ ചോയ്സാണ് ഞാനിവിടെ ഉടാനെ എടുക്കേണ്ടത് കൂടുതലും ഓൾറൗണ്ടറിനെ ചൂസ് ചെയ്തോളൂ ഓൾറൗണ്ടേഴ്സിൻ്റെ ബാറ്റിംഗ് കിട്ടും ആ ഒരു കാര്യത്തിലിപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട് കൂടുതലും ഇങ്ങനത്തെ ഈ CPL മാച്ചിൽ കൂടുതലും വിക്കറ്റ് വീഴ്ചയാണ് കൂടുതലായി നടക്കുന്നത് അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം നമ്മൾ കൂടുതലും ബാറ്റ്സ്മാനെ ഫോക്കസ് ചെയ്യേണ്ടെന്ന് മാത്രമല്ല ഫോക്കസ് ചെയ്യണം പക്ഷേ ബൗളേഴ്സിന് പവർ കൊടുക്കണം അതായത് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും തൊട്ട് ബൗളേഴ്സിന് പവർ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ നരേനാണ് ഇപ്പം എല്ലാവരും നരേനായിരിക്കും ക്യാപ്റ്റൻ കൊടുക്കുക നരേനെ ക്യാപ്റ്റൻ ഒരിക്കലും കൊടുക്കല്ലേ പുള്ളിക്കാരൻ എപ്പോഴെങ്കിലും കളിച്ചു പറഞ്ഞാൽ എല്ലാപ്പോഴും കളിക്കണമെന്നൊരു ഇതില്ല ഓക്കെ നമ്മുടെ കിറോൺ പൊള്ളാടൊക്കെ അത്യാവശ്യം നല്ല കഴിഞ്ഞ മാച്ചിൽ അത് നന്നായി കളിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ ആരെയും കൊടുക്കുക വൈസ് ക്യാപ്റ്റൻ ഉടാന ഒരു സേഫാണ് കണ്ടില്ല കഴിഞ്ഞ മാച്ച് 5 വിക്കറ്റൊക്കെ എടുത്ത് പക്ഷേ ഈ മാച്ച് 5 വിക്കറ്റ് എടുക്കണമെന്നില്ല ഓക്കെ അപ്പം ഞാൻ ഇവിടെ ഉടാനെ ക്യാപ്റ്റൻ കൊടുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് സിമ്മൺസിനെ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുക ബെറ്റർ ചോയ്സാണ് ഡുപ്ലസിയൊക്കെ വൈസ് ക്യാപ്റ്റൻ കൊടുക്കാൻ ബെറ്റർ ചോയ്സാണ് ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച ടീം നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് എൻ്റെ ടീം ഓക്കെ 7 ബൗളേഴ്സ് ഉണ്ട് ഓക്കെ 7 ബൗളേഴ്സ് അതിൽ 1 2
മൂന്ന് നാല് അഞ്ച് അഞ്ച് ഫാസ്റ്റ് ബോളേഴ്സും രണ്ട് സ്പിന്നറും ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഫാസ്റ്റ് ബോളേഴ്സിനെ മസ്റ്റായി ചൂസ് ചെയ്യുക, കാരണം ഫസ്റ്റ് ഓവറിലും ഡെത്ത് ഓവറിലൊക്കെ കൂടുതൽ വിക്കറ്റ് പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരിക്കണം. അപ്പോൾ കൂടുതലും ആ ഒരു പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ടീം. അപ്പോൾ നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, അതായത് ഒരു കമൻ്റ് ആണെങ്കിൽ കൂടെ എനിക്ക് ഹാപ്പി ആവും. അപ്പം ഞാൻ ദിവസവും ഈ ഒരു CPL ടീം പ്രഡിക്ഷൻ ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.